ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക്. ടി വി ന്യൂസ് പേപ്പർ ഒക്കെ നോക്കിയാൽ ഡെയിലി ഓരോ മോഷണ വാർത്തകൾ കേൾക്കാം. നമ്മുടെ ശ്രദ്ധ എപ്പോൾ മാറുന്നു എന്ന് ക്യാമറ കണ്ണുകളുമായി കള്ളന്മാർ നമുക്ക് ചുറ്റിനുമുണ്ട്. ചില മോഷണങ്ങൾ ക്യാമറയിൽ പതിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇവർ കള്ളന്മാരാണ് എന്ന് കൂടി വിശ്വസിക്കാൻ കഴിയില്ലായിരുന്നു. അതേപോലെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമുക്ക് ചുറ്റും സംഭവിക്കുന്ന ഞെട്ടിക്കുന്ന കുറച്ച് മോഷണങ്ങളാണ് കാണാൻ പോകുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഇക്കാലത്ത് നമുക്ക് മൊബൈൽ ഫോൺ നമ്മുടെ ശരീരത്തിലെ ഒരു ഭാഗം പോലെയായി എന്ന് പറഞ്ഞാലും തെറ്റില്ല. നടക്കുമ്പോൾ, റോഡ് ക്രോസ് ചെയ്യുമ്പോൾ, അങ്ങനെ എപ്പോഴും ഫോൺ നമ്മുടെ കയ്യിൽ ഉണ്ടാകും. ഇത് കള്ളന്മാർക്ക് കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമാക്കുന്നു. അങ്ങനെ ലണ്ടനിലുള്ള ഒരു ബിസിയായ സ്ട്രീറ്റിൽ രണ്ടുപേര് മൊബൈൽ ശ്രദ്ധിച്ചു വന്ന ഒരാളെ ടാർഗറ്റ് ചെയ്യുന്നു. അതീ ഫ്രെയിമിൽ ആരായിരിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇയാളായിരുന്നു അത്. വളരെ നേരമായി അവിടെ നിന്ന് ഫോൺ യൂസ് ചെയ്യുകയായിരുന്നു. അത് നോട്ട് ചെയ്യുന്ന കള്ളന്മാർ ഫോൺ ഈസിയായി തട്ടിയെടുത്തുകൊണ്ട് പോകുന്നതായി കാണാം. ഒരു സൈഡിൽ നിന്നയാളുടെ അവസ്ഥ ഇതാണെങ്കിൽ നട റോഡിൽ നിന്ന് ഫോൺ ചെയ്യുന്ന ഇയാളെ വെറുതെ വിടുമോ? വളരെ നേരമായി അവിടെ നിന്ന് സംസാരിക്കുന്ന ഇയാളെ ബൈക്കിലെത്തിയ രണ്ട് കള്ളന്മാർ നന്നായി നിരീക്ഷിക്കുകയായിരുന്നു. ഇയാളാണെങ്കിൽ പരിസരം പോലും മറന്നുള്ള ഫോൺ ചെയ്യലാണ്. ചിലപ്പോൾ സീരിയസ് ആയ പേഴ്സണൽ ഇഷ്യൂസ് ആവാം. പക്ഷെ കള്ളന്മാർക്ക് അങ്ങനത്തെ ചിന്തയുണ്ടോ? അവസരം കിട്ടിയപ്പോൾ ഇയാളുടെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പറിക്കുന്നു. ഒരു അപ്പാർട്ട്മെന്റിന്റെ വാതിക്കലുണ്ടായ ഒരു സംഭവമായിരുന്നു ഇത്. ഒരു ലേഡി ഇവരുടെ കുട്ടിയുമായി അപ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ വരുമ്പോൾ പെട്ടെന്നൊരാൾ ബൈക്കിൽ വന്ന് വഴി തടയുന്നു. ഭയന്ന് പോകുന്ന ആ ലേഡി കുട്ടിയുമായി ഉള്ളിൽ പോകുന്നതായും കാണാം. ആ സെക്യൂരിറ്റി അയാളെ തടയാൻ നോക്കിയാലും അവൻ കൂളായി ഉള്ളിൽ വരുന്നു. എന്തെന്നാൽ ഇയാളുടെ കൈവശം ഒരു തോക്കുണ്ടായിരുന്നു. ഉള്ളിൽ വന്ന കള്ളനോട് ആ ലേഡി എന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടും കള്ളൻ അവരുടെ കയ്യിലുള്ള ബാഗ് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞ ശേഷം അതിൽ നിന്നും മൊബൈൽ എടുത്തുകൊണ്ട് പോകുന്നു. അവിടെ ധാരാളം ആളുകളുള്ള ഇടമാണ്. എന്നിട്ടും ഇത്ര ധൈര്യമായി മോഷണം നടത്തുന്നത് ശരിക്കും അത്ഭുതവും ഒപ്പം ഭയപ്പെടുത്തുന്നതുമാണ്. ചില വീടുകളിൽ സാരികൾ സെയിൽസ് ചെയ്യാറുണ്ട്. അങ്ങനെ തെലുങ്കാനയിലെ ഒരു വീട്ടിൽ കുറെ ലേഡീസ് കൂട്ടമായി സാരി എടുക്കാനായി വരുന്നു. അപ്പോൾ ഇവിടെ ഒരു മോഷണം സംഭവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാനായി കഴിയുമോ? കണ്ടില്ലേ, സാരി കൊണ്ട് കവർ ചെയ്യുമ്പോൾ ബാക്കിലിരുന്ന ലേഡി ഒരു കെട്ട് സാരി ഇവരുടെ ഡ്രസ്സിന്റെ ഉള്ളിൽ മറച്ചു വെച്ചുകൊണ്ടാണ് അവിടെ നിന്നും എഴുന്നേൽക്കുന്നത്. പക്ഷെ ഇവിടെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. വീട്ടുകാർ കടക്കാരെക്കാട്ടിലും ഉഷാറാണ് എന്ന് പറയാം. കാരണം മോഷണം നടത്തി കൊണ്ടുപോയ ശേഷമല്ല CCTV നോക്കിയത്, ലൈവായി തന്നെ ഇവർ ക്യാമറ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടതും ആ കളി പുറത്തേക്ക് പോകാതെ കഥ കവർ ക്ലോസ് ചെയ്യുന്നു. ഡോറടച്ചപ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലായി ഇത് പണിപാളി എന്ന്. അപ്പോൾ തന്നെ കോഴിയൊക്കെ മുട്ടയിടും പോലെ സാരി ഇവർ അണ്ടർഗ്രൗണ്ടിൽ നിന്നും താഴേക്കിടുന്നത് വളരെ വ്യക്തമായി കാണാം. ഹൈദരാബാദിലെ ഒരു അമ്പലത്തിൽ നടന്ന സംഭവമാണേ ഇത്. അമ്പലനടയിൽ നിൽക്കുന്ന ഒരാൾ വളരെ ഭക്തിയായി ചുറ്റുകയും കൈ കൂപ്പുകയും കാൽ തൊട്ടു തൊഴുകയും എന്നുവേണ്ട ആകെ ഒരു ഭക്തിമയമായി കാണാം. ഇത് ഭക്തി കൂടിയതൊന്നുമല്ല, ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയതാണ്. ആരുമില്ല എന്നുറപ്പിച്ച് മച്ചാൻ ഭഗവാന്റെ ആഭരണം അടിച്ചുകൊണ്ടാണ് അവിടെ നിന്നും കടന്നു പോകുന്നത്. ക്യാമറയിൽ പതിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇവനൊക്കെ കള്ളനാണേ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? എന്തൊക്കെ അഭിനയമായിരുന്നു അല്ലേ? ഡെയിലി ഇന്ത്യയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ ട്രെയിനിൽ ട്രാവൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരെ ടാർഗറ്റ് ചെയ്ത് മോഷണം നടത്തുന്ന ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട്. അതാണ് ഫട്ക ഗ്യാങ്. മെയിനായി ട്രെയിനിന്റെ വാതിക്കൽ മൊബൈൽ നോക്കിയിരിക്കുന്നവരാണ് ഇവരുടെ പ്രധാന ടാർഗറ്റ്. ട്രെയിൻ മൂവ് ആകുമ്പോൾ വെറും സാധാരണ പോലെ എവിടെയെങ്കിലും നിൽക്കും. എന്നാൽ മൊബൈലുമായി ആരെങ്കിലും നിൽക്കുന്നതായി കണ്ടാൽ വന്ന് തട്ടിയെടുക്കാനും നോക്കും. നോർത്ത് സൈഡിൽ ട്രെയിന്റെ പാലത്തിൽ കൂടി പോകുമ്പോൾ പോലും അതിന്റെ മുകളിൽ കയറി നിന്ന് അവസരം കാത്ത് മൊബൈൽ മോഷ്ടിക്കാൻ നോക്കും. ഇതിൽ കൈവിട്ടാൽ അവരുടെ ജീവൻ തന്നെ നഷ്ടമായി എന്നും വരാം. ഇത് ട്രെയിനിന്റെ വാതിലിനടുത്തിരിക്കുന്നവർക്ക് സംഭവിക്കുന്നതാണ്. ഇയാൾ ട്രെയിനിൽ സാധാരണ ട്രാവൽ ചെയ്യുന്നത് പോലെ നിന്ന് അടുത്തുള്ളയാളെ ടാർഗറ്റ് ചെയ്തു വെക്കുന്നു. ശേഷം ട്രെയിൻ അടുത്ത സ്റ്റേഷനിൽ സ്റ്റോപ്പ് ചെയ്ത ശേഷം ട്രെയിൻ മൂവ് ആകാൻ പോകുന്ന ഉടനെ അയാൾ ആ ലേഡിയുടെ കയ്യിലുള്ള ഫോൺ തട്ടിയെടുത്തുകൊണ്ട് ഓടുന്നു. കണ്ടില്ല ഇയാളുടെ ടൈമിംഗ്? കറക്റ്റായി ആ ഡോറും ക്ലോസ് ആവുന്നു. ആ ലേഡിയെ കൊണ്ട് നോക്കി നിൽക്കാനല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കള്ളന്മാർ ഏത് വേഷത്തിലെത്തുമെന്ന് നമ്മൾക്ക് പറയാൻ കഴിയില്ല. അതിനാൽ നമ്മൾക്കെപ്പോഴും
ഒരു ജാഗ്രത ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. ഒരു തുണിക്കടയിൽ ഉണ്ടായ സംഭവമാണ് അടുത്തത്. രണ്ട് ലേഡീസ് തുണി വാങ്ങാൻ എന്ന രീതിയിൽ കടയുടെ ഉള്ളിൽ കയറുന്നു. കാണാനും സംശയമൊന്നും തോന്നാത്തതിനാൽ അവിടെ ഉണ്ടായിരുന്ന കുറെ സാരീസ് എടുത്ത് കാട്ടുന്നു. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞ് ആ ലേഡീസ് എടുത്ത് നിവർത്തിയിട്ടിരുന്ന സാരികളെല്ലാം കടയുടമ മടക്കി വെക്കുമ്പോൾ ഇവർ രണ്ടുപേരും കൂടി എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കൂ. ഒരു ലേഡി സാരി നിവർത്തി പിൻഭാഗം മറച്ചതും മറ്റേ ലേഡി ഉള്ളതിലും വിലപിടിപ്പുള്ള സാരി എടുത്ത് ഡ്രസ്സിന്റെ ഉള്ളിൽ മറയ്ക്കുന്നു. വന്ന ജോലി കഴിഞ്ഞതും അതിലൊരു ലേഡി മെല്ലെ അവിടെ നിന്നും എസ്കേപ്പ് ചെയ്യുന്നു. ശേഷം മറ്റേ ലേഡിയും പോകുന്നു. ഈ രണ്ടുപേരും കൂടി ആ ലേഡിയെ പറ്റിച്ചു എന്ന് കരുതിയാലും ഇതെല്ലാം കണ്ടുകൊണ്ട് മുകളിൽ ക്യാമറ ഇരിപ്പുണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടേ എന്ന് കണ്ടാൽ എങ്ങനെ ഫോളോ ചെയ്ത് മോഷ്ടിക്കുന്നു എന്ന് കണ്ടു നോക്കൂ. ഈ ലേഡി ബാങ്കിൽ നിന്നും ക്യാഷ് എടുക്കുന്നത് കണ്ടിട്ട് ഇവരെ ഫോളോ ചെയ്തു വന്ന ഒരാൾ ഇവിടെ കയറുന്നു. അതിനുശേഷം ഇയാളുടെ കൂട്ടാളികളായ രണ്ടുപേരുകൂടി സാധാരണ കഴിക്കാൻ വരുന്നത് പോലെ ഉള്ളിൽ വരുന്നു. ഒരാൾക്ക് മറ്റൊരാളെ അറിയാത്തതുപോലെ വേറെ വേറെ ഇരുന്ന് പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. ആദ്യം ഇവരെ ഫോളോ ചെയ്തു വന്നയാൾ ഈ ലേഡിയെ ക്രോസ് ചെയ്യുമ്പോൾ കുറച്ച് ക്യാഷ് താഴെ ഇടുന്നു. ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം ഇത് അറിഞ്ഞുകൊണ്ടാണ് ഇടുന്നതെന്ന്. ശേഷം ആ ലേഡിയുടെ ശ്രദ്ധ തിരിച്ചതും പിന്നിലിരുന്നയാൾ നൈസായിട്ട് ലേഡിയുടെ ബാഗ് എടുത്തുകൊണ്ട് പോകുന്നു. അതേപോലെ ഇയാളും പോകുന്നു. ആ ലേഡി പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെയെങ്ങും ബാഗും കാണാനില്ല. നോക്കൂ, എത്ര വിദഗ്ധമായിട്ടാണ് ഇവർ നമ്മളെ പറ്റിക്കുന്നത്. അതിനാലാണ് നമ്മൾ എപ്പോഴും കുറച്ച് കെയർഫുൾ ആയിരിക്കണം എന്ന് പറഞ്ഞത്. നമ്മുടെ പിന്നിൽ കള്ളന്മാരുണ്ടെന്ന് നമ്മുടെ സാധനങ്ങൾ മോഷണം പോകുമ്പോഴാണ് അറിയാൻ കഴിയുക. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.